السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. إتريم آدرني رايا പണ്ഡിതന്മാരെ മാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനത്തിൻ്റെ ആദ്യത്തെ ഈ സെഷനിൽ ജീവിതം അർത്ഥമാക്കുന്നതെന്ത് എന്ന് ചർച്ച ചെയ്യാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് വളരെ സാങ്കല്പികമായ ഒരു കഥയിലേക്കാണ്. എല്ലാവരും ഞാൻ പറയുന്നതോടൊപ്പം ഈ ഒരു കഥ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. ഒരു ദിവസം രാത്രി നിങ്ങളുടെ കിടക്കയിലേക്ക് ഉറങ്ങാൻ പോകുന്ന നിങ്ങൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഉള്ളത് നിങ്ങളുടെ മുറിയിലല്ല എന്ന് സങ്കല്പിക്കുക. നിങ്ങളുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ജെറ്റ് വിമാനത്തിലാണ്, എങ്ങോട്ടോ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിമാനത്തിൽ. അവിടെ നിങ്ങൾക്ക് കയ്യെത്തുന്ന ദൂരത്ത് ആവശ്യത്തിനുള്ള ഭക്ഷണമുണ്ട്, എല്ലാവിധ പാനീയങ്ങളുമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യം ചെയ്തു തരാനും അവിടെ എയർ ഹോസ്റ്റസ്മാരും പരിചാരകന്മാരും ഒക്കെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വിമാനത്തിലാണ് നിങ്ങൾ കണ്ണു തുറന്നതെങ്കിൽ, സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായി നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അത്തരമൊരവസ്ഥയിൽ നിങ്ങൾക്ക് പൂർണ്ണമായ സന്തോഷവും തൃപ്തിയും ഉണ്ടാകുമോ എന്നതാണ്. ഇല്ല എന്നതാണല്ലോ നമ്മുടെ മനസ്സിൽ വരുന്ന ഉത്തരം. കാരണം എന്താണ്? കാരണം നാം എങ്ങനെയാണ് ആ വിമാനത്തിൽ എത്തിപ്പെട്ടത് എന്ന് നമുക്ക് അറിയില്ല. തലേ ദിവസം നമ്മൾ രാത്രി കണ്ണടച്ചത് നമ്മുടെ മുറിയിലായിരുന്നു, എങ്ങനെയോ നമ്മൾ ഇതിനുള്ളിൽ എത്തിപ്പെട്ടു. നാം എന്തിനാണ് ആ വിമാനത്തിൽ എത്തിപ്പെട്ടതെന്ന് നമുക്കറിയില്ല. ഈ വിമാനം എന്നെയും കൊണ്ട് എന്തെങ്കിലും അപകടത്തിലേക്കാണോ പോകുന്നത് എന്നും നമുക്കറിയില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളും ആ വിമാനത്തിലുണ്ടെങ്കിൽ കൂടി ആ സൗകര്യങ്ങളൊന്നും നമ്മെ തൃപ്തരാക്കുന്നില്ല. ഇനി ഈ സാങ്കല്പിക കഥയെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. നാം എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്നൊരു പക്ഷേ നമുക്കറിയില്ല. നാം എന്ന് മരണപ്പെടും എന്ന് നമുക്കറിയില്ല. ഇവിടെ വിശുദ്ധ ഖുർആൻ ഒരു സുഹൃത്തിനെ പോലെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി നമ്മോട് പറയുന്നുണ്ട്. ഒരു സുഹൃത്തിനെ പോലെ, നമ്മുടെ സൃഷ്ടാവിൽ നിന്നുള്ള സ്നേഹ സന്ദേശമാണല്ലോ വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഉയർത്തുന്ന ആ ചോദ്യങ്ങളിലൂടെയാണ് ആദ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 76-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനത്തിൽ ചോദിക്കുന്നു, ഹൽ അതാഅലൽ ഇൻസാനി ഹീനും മിനൽ ദഹർ ലം യകുൻ ശൈഅം മദ്കൂറ. മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തു പോലും അല്ലാതിരുന്ന ഒരു കാലഘട്ടം അവൻ്റെ മേൽ കടന്നുപോയിട്ടില്ലേ? ഒരു പക്ഷേ 24 വയസ്സുള്ള എനിക്ക് 24 വർഷം മുമ്പ് ഞാൻ എവിടെയായിരുന്നു, അല്ലെങ്കിൽ 25 വർഷം മുമ്പ് ഞാൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. വീണ്ടും സൂറത്തുൽ മുഅ്മിനൂനിലൂടെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അഫ ഹസിബ്തും അന്നമാ ഖലഖ്നാകും അബത്ത. നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. മാത്രമല്ല, നമ്മുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ചിന്തിക്കാൻ നമ്മെ വിശുദ്ധ ഖുർആൻ പ്രേരിപ്പിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായമായ സൂറത്ത് തൂറിലെ 35-36 വചനങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. അം ഖുലിഖു മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സമാവാതി വൽ അർള ബൽ ലാ യുഖിനൂൻ. സുഹൃത്തുക്കളെ, ഖുർആന്റെ ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ഇവിടെ ഖുർആൻ ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കേവലം ചില സുഖ സൗകര്യങ്ങൾ കൊണ്ട് സന്തോഷവും തൃപ്തിയും ലഭിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ വിമാനത്തിൽ ഉണർന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സങ്കല്പിക്കാൻ ഞാൻ പറഞ്ഞല്ലോ,
ആ വ്യക്തി ആ വിമാനത്തിൽ ലഭിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നത് പോലെ കപടവും വഞ്ചനാത്മകവുമാണ് എന്നുള്ള സത്യം തിരിച്ചറിയാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ആയത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൂറിലെ 35-ാമത്തെ വചനത്തിൽ ചോദിക്കുകയാണ്, അം ഖുലിഖു മിൻ ഗൈരി ഷൈ, അതല്ല ഒന്നുമില്ലായ്മയിൽ നിന്നാണോ, യാതൊരു വസ്തുവിൽ നിന്നും അല്ലാതെയാണോ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല നിങ്ങൾ തന്നെയാണോ നിങ്ങളെ സൃഷ്ടിച്ചത്? വിശുദ്ധ ഖുർആൻ വീണ്ടും ചോദിക്കുന്നു, അം ഖലഖു സമാവാതി വൽ അർദ്, അതല്ല ഇനി അവരാണോ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത്? ബല്ലാ യുഖിനൂൻ, എന്നാൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൻ്റെ ശൈലി ഇവിടെ വളരെ യുക്തിപരമായ ചില ചോദ്യങ്ങളിലൂടെ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ എടുത്തു കാണിച്ചുകൊണ്ട് നമുക്കറിയാം നമുക്ക് ചുറ്റും പ്രവിശാലമായ വിസ്മയങ്ങളുടെ ഒരു മഹാപ്രപഞ്ചമുണ്ട്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അല്പമെങ്കിലും ചിന്തിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ, ലോകത്തുള്ള മണൽത്തരികൾ എത്ര ഉണ്ടാവും? ലോകത്തുള്ള മണൽത്തരികൾ എണ്ണമെടുത്താൽ എത്ര ഉണ്ടാവും? നമുക്ക് എണ്ണാൻ പറ്റാത്തത്ര ഉണ്ട് അല്ലേ. എന്നാൽ ഈ ഭൂമിയിലെ മണൽത്തരികളെക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ ഈ മഹാപ്രപഞ്ചത്തിലുണ്ട്. നമ്മൾ ആ പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ സൂര്യൻ എന്ന ചെറിയൊരു നക്ഷത്രത്തിൻ്റെ ചുറ്റും കറങ്ങുന്ന ഭൂമി എന്ന വളരെ ചെറിയ ഒരു ഗ്രഹത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു വലിയൊരു ചിത്രമെടുക്കുകയാണെങ്കിൽ ഒരു മണൽത്തരിയോളം പോലും വലിപ്പമില്ലാത്ത ഒരു ഗ്രഹത്തിലാണ് ഒരു പക്ഷേ നമ്മളുള്ളത്. അവിടെ വിശുദ്ധ ഖുർആൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് നമ്മോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പ്രപഞ്ചം ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. ഉദ്ദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ബെർട്രാൻഡ് റസ്സലിനെ പോലെയുള്ള ലോക പ്രശസ്തരായ നിരീശ്വരവാദികൾ വാദിച്ചിരുന്നത് പ്രപഞ്ചത്തിനൊരു തുടക്കവുമില്ല എന്നായിരുന്നു. അതായത് പ്രപഞ്ചം ഇന്നലെ എങ്ങനെ ഉണ്ടോ അതേപോലെ ഇന്നുമുണ്ട്. പ്രപഞ്ചത്തിനൊരു തുടക്കവുമില്ല, ഒരു ഒടുക്കവുമില്ല, അനാദിയായിട്ടുള്ള ഒരു പ്രപഞ്ചം. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ദൈവത്തിൻ്റെ ആവശ്യമില്ലല്ലോ, ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമില്ലല്ലോ. അവിടെയാണ് 1929 എഡ്വിൻ പി ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം കണ്ടുപിടിച്ചതെന്ന് പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ ഉള്ള വലിപ്പത്തിലല്ല ഇന്ന് നമ്മുടെ പ്രപഞ്ചമുള്ളത്, നാളെ ഇതിനേക്കാളും വലിയ ഒരു പ്രപഞ്ചമായിരിക്കുണ്ടായിരിക്കുക. പ്രപഞ്ചം ഒരു ബലൂൺ വിറപ്പിക്കുമ്പോൾ അതിലെ പുള്ളികൾ പരസ്പരം എങ്ങനെ അകന്നു പോകുന്നുവോ അതേപോലെ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എഡ്വിൻ പി ഹബിൾ കണ്ടുപിടിച്ചപ്പോൾ അവിടെ ശാസ്ത്രത്തിന് പ്രപഞ്ചത്തിനൊരു തുടക്കം ആവശ്യമായി. ആ തുടക്കത്തെ അവർ ബിഗ് ബാങ് എന്ന് വിളിച്ചു. അതായത് ഇന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്നു പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായം സൂറത്ത് തൂറിലെ ഞാൻ ഓതി വെച്ച 35-36 വചനങ്ങൾ വഴി ചോദിക്കുന്നത് ഈ തുടക്കത്തിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അല്ലേ? ഖുർആൻ ചോദിക്കുകയാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നാണോ സൃഷ്ടി ഉണ്ടായത്? ഒന്നുമില്ലായ്മയിൽ നിന്നാണോ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്? അല്ലല്ലോ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരിക്കലും ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. ഈ മൈക്ക് ഇതൊന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കില്ല, യുക്തിപരമായി ചിന്തിക്കുന്ന ആരും വിശ്വസിക്കില്ല. എങ്കിൽ ഈ വൈവിധ്യങ്ങളുടെ മഹാപ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക? വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല ഇനി നിങ്ങൾ തന്നെയാണോ നിങ്ങളെ സൃഷ്ടിച്ചത്? ഈ പ്രപഞ്ചം സ്വയം ഉണ്ടായി എന്ന് ചിലർ വാദിക്കുന്നു എന്ന് വിചാരിക്കുക. പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്ന് വിശ്വസിക്കുന്ന പല ശാസ്ത്രജ്ഞന്മാരുടെയും വാദം അതാണെന്ത്? പ്രപഞ്ചം സ്വയം ഉണ്ടായതാണ്. അവർക്കതിന് തെളിവുകളില്ലെങ്കിൽ കൂടി സ്വയം ഒരു വസ്തുവും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം അല്ലെ. സ്വയം ഒന്നിനും സൃഷ്ടിക്കാൻ പറ്റില്ല. ഒരു ഉമ്മ അവരെ തന്നെ പ്രസവിച്ചു എന്ന് പറയുന്നത് എത്രമാത്രം വിഡ്ഢിത്തരമാണോ അത്രമാത്രം വിഡ്ഢിത്തരമാണ് സ്വയം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ, ഏറ്റവും അവസാനത്തെ, എന്നാൽ ഏറ്റവും യുക്തിപരമായ സാധ്യത പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നതാണ്. ആ സൃഷ്ടാവിലേക്കാണ് വിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചു നിങ്ങളോട്, ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ട്? കണക്കെടുക്കാനാവാത്തത്ര മണൽത്തരികൾ. ആ മണൽത്തരികളെക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. നമുക്കറിയാം ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണ്. നമ്മൾ പരമാണുക്കൾ എന്ന് പറയും. ഈ മൈക്ക് മുതൽ ഈ മണൽത്തരി വരെ, അതല്ലെങ്കിൽ എന്ത് വസ്തുവായാലും അതെല്ലാം, അതിൻ്റെ എല്ലാം അടിസ്ഥാന ഘടകം എന്താണ്? അതിന് നമ്മൾ ആറ്റം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ പരമാണു എന്ന് പറയും അല്ലേ. ഒരു മണൽത്തരിയിൽ എത്ര പരമാണുക്കളുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? എത്രമാത്രം ആറ്റങ്ങൾ കൂടിയിട്ടാണ് ഒരു മണൽത്തരി ഉണ്ടായത്? ഞാൻ നേരത്തെ പറഞ്ഞു എന്ത്,
ലോക ഭൂമിയിലുള്ള മുഴുവൻ മണൽത്തരികളെക്കാൾ നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ ആറ്റങ്ങൾ ഒരൊറ്റ മണൽത്തരിയിലുണ്ട്. അതാണ് സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം. അതുകൊണ്ടാണ് സൂക്ഷ്മ പ്രപഞ്ചത്തിലും സ്ഥൂല പ്രപഞ്ചത്തിലും വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, അത്ഭുതകരമായ പ്രപഞ്ചം, കൃത്യമായി സംവിധാനം ചെയ്യപ്പെട്ട പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൻ്റെ കൃത്യമായ സംവിധാനത്തെക്കുറിച്ച് ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാം ഇന്ന് ഭൂമിയിലൂടെ നീണ്ടു നിവർന്ന് നടക്കാൻ കാരണം എന്താണ്? ഭൂമിക്കൊരു ഗുരുത്വാകർഷണ ബലമുണ്ട് അല്ലേ? നമ്മളെല്ലാവരും സ്കൂളുകളിലൊക്കെ പഠിച്ചതാണ് ഭൂമിക്കൊരു ഗുരുത്വാകർഷണ ബലം ഉണ്ട് എന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത്. ചന്ദ്രനിൽ ഭൂമിയുടെ ആറിലൊന്ന് ഗുരുത്വാകർഷണ ബലമേ ഉള്ളൂ. അതുകൊണ്ട് ചന്ദ്രനിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, നമുക്കെന്തില്ല, നമുക്ക് അതിലൂടെ നടക്കാൻ കഴിയില്ല. ഈ ഗുരുത്വാകർഷണ ബലം ഉണ്ടായത് കൊണ്ടാണ് ഈ അന്തരീക്ഷ മണ്ഡലം, ഈ അറ്റ്മോസ്ഫിയർ, ഈ ഓക്സിജൻ ഒക്കെ എന്തുള്ളത്, ഈ ഭൂമിക്ക് ചുറ്റും നമുക്ക് ശ്വസിക്കാൻ വേണ്ടിയുള്ളത്. ഈ ഗുരുത്വാകർഷണ ബലം അല്പം ഒന്ന് കൂടിപ്പോയിരുന്നെങ്കിൽ നാം എല്ലാം ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുമായിരുന്നു. ഈ ഗുരുത്വാകർഷണ ബലം അല്പമൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ ഭൂമി ചന്ദ്രനെ പോലെയായി അന്തരീക്ഷമില്ലാതെ നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാകുമായിരുന്നു. ആലോചിക്കണം. അതുപോലെ നമ്മൾ ആലോചിക്കേണ്ടത് ഭൂമി കറങ്ങുന്നത് നേരെ നിന്നിട്ടല്ല, ഭൂമി കറങ്ങുന്നത് 23.5 ഡിഗ്രി അച്ചുതണ്ടിൽ ചെരിഞ്ഞിട്ടാണ്. ഈ 23.5 ഡിഗ്രി അച്ചുതണ്ടിൽ ചെരിവ് ഭൂമിക്ക് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ എല്ലാ ഭൂഖണ്ഡങ്ങളും തണുത്തുറഞ്ഞു പോകുമായിരുന്നു. സൂര്യപ്രകാശം നമ്മുടെ ഒരു ഭൂഖണ്ഡങ്ങൾക്കും ലഭിക്കുമായിരുന്നില്ല. ഈ 23.5 ഡിഗ്രിയിൽ നിന്ന് അല്പമൊന്ന് കൂടുകയോ കുറയുകയോ ചെയ്തിരുന്നെങ്കിൽ സുഹൃത്തുക്കളെ, ഭൂമി വാസയോഗ്യമാവുമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയോ ഇവിടെ തീരുന്നില്ല. സുഹൃത്തുക്കളെ, നമുക്ക് ചുറ്റുമുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ് അല്ലേ? 24 മണിക്കൂർ എങ്കിലും നമ്മൾ പറയും 12 മണിക്കൂർ സൂര്യൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഔ വല്ലാത്ത ചൂട്, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ മണിക്കൂറിൽ 1000 മൈൽ വേഗത്തിൽ കറങ്ങുന്നുണ്ട്. ഇങ്ങനെ 1000 മൈൽ വേഗത്തിൽ കറങ്ങുന്നത് കൊണ്ടാണ് എന്തുള്ളത്, നമുക്ക് 24 മണിക്കൂറുള്ളത്. ഈ 1000 മൈൽ വേഗത എന്നുള്ളത് 100 മൈൽ ആയിരുന്നെന്ന് സങ്കല്പിക്കുക. 10 ൽ 1 നമുക്ക് എത്ര മണിക്കൂറുണ്ടാവുക? 240 മണിക്കൂറുണ്ടാവും. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ 240 മണിക്കൂറുകളുള്ള ഒരു ദിവസം? പറ്റുമോ സുഹൃത്തുക്കളെ? അപ്പോൾ ഈ ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത, അതിൻ്റെ സ്പീഡ് അല്പമൊന്ന് കുറയുകയോ കൂടുകയോ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ വസിക്കാൻ കഴിയുമായിരുന്നില്ല. ഇനിയോ ഇത് മാത്രമാണോ? ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രങ്ങളിലൊന്നാണ് സൂര്യൻ, ഏറ്റവും ചെറിയ നക്ഷത്രങ്ങളിലൊന്ന്. ആ സൂര്യൻ്റെ ഉപരിതലത്തിലെ ടെമ്പറേച്ചർ, അതിൻ്റെ താപനില എന്ന് പറയുന്നത് 10,000 ഫാരൻഹീറ്റാണ്. 10,000 ഫാരൻഹീറ്റ്, ഇത് ഭൂമിക്ക് ആവശ്യത്തിന് മാത്രമുള്ള ചൂട് പ്രദാനം ചെയ്യുന്നു. ഈ ചൂട് അല്പമൊന്ന് കൂടിയിരുന്നെങ്കിൽ, ഈ 10,000 ഫാരൻഹീറ്റിന് അല്പമൊന്ന് കൂടിയിരുന്നെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള സസ്യലതാദികളെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി, നമുക്കിവിടെ വാസയോഗ്യമാവുമായിരുന്നില്ല, നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമായിരുന്നില്ല. അല്പം കുറവായിരുന്നെങ്കിലോ? അല്പം കുറവായിരുന്നെങ്കിൽ ഭൂമി തണുത്തുറഞ്ഞ ഒരു ഗ്രഹമായി മാറുമായിരുന്നു, അപ്പോഴും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെ എത്ര കൃത്യമായ സംവിധാനത്തിൻ്റെ ഉദാഹരണങ്ങളല്ലേ. ചന്ദ്രൻ നമ്മോട് കുറച്ചുകൂടി അടുത്തായിരുന്നെങ്കിൽ, ചന്ദ്രൻ കുറച്ചുകൂടി ഭൂമിയോട് അടുത്തായിരുന്നെങ്കിൽ വേലിയേറ്റം നടക്കുന്ന നമുക്കറിയാലോ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം മൂലമാണ്. ഈ വേലിയേറ്റം വന്ന് ദിവസം 2 തവണ കര മുഴുവൻ മുങ്ങിപ്പോകുമായിരുന്നു, പർവ്വതങ്ങൾ മുഴുവൻ ഭൂമിയിൽ നിന്ന് ഒലിച്ചു പോകുമായിരുന്നു സൂര്യനും ഭൂമിയും ചന്ദ്രനും അല്പം അടുത്തായിരുന്നെങ്കിൽ. കാരണം അപ്പോൾ ഗുരുത്വാകർഷണ ബലം കൂടും, വേലിയേറ്റം കൂടും, വെള്ളം കൂടുതൽ കയറും. ഭൂമിയുടെ ഉപരിതലം, അതിൻ്റെ ക്രസ്റ്റ്, അത് 10 അടി കൂടി മാത്രം കട്ടിയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. സമുദ്രങ്ങൾ, നമ്മുടെ സമുദ്രങ്ങൾ അല്പം കൂടി ആഴമുള്ളതായിരുന്നെങ്കിൽ കാർബൺ ഡയോക്സൈഡ് മുഴുവൻ അവ വലിച്ചെടുക്കുകയും സസ്യങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാവുകയും ചെയ്യുമായിരുന്നു. സുഹൃത്തുക്കളെ, എത്രമാത്രം അത്ഭുതകരമാമിതമാണ് നമ്മുടെ ജീവിതത്തിന് യോഗ്യമായ രീതിയിൽ ഈ ഭൂമിയെ പടച്ചു തമ്പുരാൻ സംവിധാനിച്ചത് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങളാണ് സുഹൃത്തുക്കളെ ഞാനിവിടെ പറഞ്ഞത്. സാധാരണ പ്രപഞ്ചശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. ഒരുപാട് ഫിസിക്സിലൊക്കെ നമ്മൾ ഒരുപാട് കോൺസ്റ്റൻറ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും മറ്റു കോൺസ്റ്റൻറ്റുകളൊക്കെ. കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ നിങ്ങൾ വിഷയങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റിൻ്റെ വില, അതിൻ്റെ വാല്യൂ
120 ഡെസിമൽ പ്ലേസ് അതായത് 120 ദശാംശങ്ങളിൽ ഒന്ന് മാത്രം മാറിയിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് സ്റ്റീഫൻ വെയിൻബർഗിനെ പോലെയുള്ള നോബൽ സമ്മാനം നേടിയ ഫിസിക്സിലെ പണ്ഡിതന്മാർ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. 120 ദശാംശങ്ങളിൽ ഒന്ന് അതായത് ഒരു സംഖ്യ കഴിഞ്ഞ് 120.0000 എന്ന് പറഞ്ഞ് 119 ഒരു ഒന്നുള്ള സംഖ്യ അത്രമാത്രം മാറിയിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം ഒരിക്കലും വാസയോഗ്യമായിരുന്നില്ല, ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാവുമായിരുന്നില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. അല്ലേ സുഹൃത്തുക്കളെ, എത്ര കൃത്യമായ സംവിധാനം! ആകാശങ്ങളെയും ഭൂമികളെയും മുൻമാതൃകകളില്ലാതെ സൃഷ്ടിച്ചവനാകുന്നു അവൻ. ഒരു മുൻമാതൃകകളില്ലാത്ത സൃഷ്ടി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ, നമ്മൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ അവിടെയെല്ലാം മുൻമാതൃകകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അല്ലേ നമ്മളൊരു വിമാനം ഉണ്ടാക്കിയത് ഒരു പക്ഷിയെ അനുകരിച്ചിട്ടാണ്. നമ്മളൊരു കാർ ഉണ്ടാക്കുന്നത് ഒരു മീൻ, അതൊരു ഫ്ലൂയിഡിൽ അത് വെള്ളത്തിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു അതിൻ്റെ ആകൃതിയും മറ്റുമെല്ലാം പരിഗണിച്ചിട്ടാണ് നമ്മളൊരു കാർ ഉണ്ടാക്കുന്നത്. ആലോചിച്ച് നോക്കുക. എന്നാൽ ബദീഅ മുൻമാതൃകകളില്ലാതെ സൃഷ്ടിച്ചവനായ തമ്പുരാൻ, ആ അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവയൊക്കെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ചില ഘടകങ്ങൾ മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്നത്തെ കാലത്ത് യുക്തിയില്ലാത്ത യുക്തിവാദികൾ പറയുന്നത് പോലെ ഇതെല്ലാം യാദൃശ്ചികമായി ഈ മഹാപ്രപഞ്ചത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യത എത്രമാത്രമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കുരങ്ങന്റെ കയ്യിൽ ഒരു ടൈപ്പ് റൈറ്റർ കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു കുരങ്ങന്റെ കയ്യിൽ ഒരു ടൈപ്പ് റൈറ്റർ, എന്നിട്ട് അതിനോട് ടൈപ്പ് ചെയ്താൽ ആ ടൈപ്പ് ചെയ്തതിൽ നിന്ന് അതിൽ നിന്നൊരു ഖുർആനോ ഒരു ഭഗവത്ഗീതയോ ഒരു ബൈബിളോ ഷേക്സ്പിയറിന്റെ കൃതികളോ ഹാംലെറ്റോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അതിലൊരു വരി പോലും കുരങ്ങൻ കുറേ കാലം ഇങ്ങനെ ടൈപ്പ് ചെയ്ത് യാദൃശ്ചികമായിട്ട് ഒരു മഹാസാഹിത്യ സൃഷ്ടി അതിൽ നിന്നുണ്ടാവും. ഒരു ക്യാൻവാസും ഒരു ബ്രഷും ഒരു ചിമ്പാൻസിയുടെ കയ്യിൽ കൊടുത്താൽ അതിൽ നിന്ന് മനോഹരമായ ചിത്രങ്ങളോ മൊണാലിസയോ അവസാനത്തെ അത്താഴമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. യാദൃശ്ചികതയ്ക്ക് അത്രയേ വിലയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ ചുറ്റുമുള്ള ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ഭൂമിയിലുള്ള ജീവനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? വളരെ നിസാരമായ കാര്യങ്ങളിൽ പോലും വിശിഷ്ടമായ ഗുണങ്ങൾ നൽകിയ സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വളരെ നിസാരമായി കാണുന്ന ഒരു ജീവിയാണല്ലോ കൊതുക്, അല്ലേ? നമ്മൾ വളരെ നിസാരമായി എപ്പോഴും അടിച്ചു കൊല്ലുന്ന ഒരു ജീവി, നമ്മൾ ഒരു ഉപദ്രവമായി കാണുന്ന ഒരു ജീവി. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ രാത്രി ലൈറ്റ് ഓഫാക്കി നമ്മുടെ റൂമിൽ നിന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, അല്ലേ? ഒരു ശബ്ദമില്ലെങ്കിൽ ഒരാൾ നമ്മുടെ മുന്നിൽ വന്നു നിന്നാൽ അയാൾ അവിടെയുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ അങ്ങനെ ലൈറ്റ് ഓഫാക്കി ഉറങ്ങാൻ കിടക്കുമ്പോൾ, രാവിലെ ലൈറ്റൊക്കെ ഓണാക്കി നോക്കുമ്പോൾ നമ്മുടെ കൈകളിലും കാലുകളിലൊക്കെ ഒരു ചുവന്ന പാടുകൾ നമ്മൾ കാണും, അല്ലേ? നമ്മൾ പറയും കൊതുക് കടിച്ചതാണ് എന്ന് പറയും. കൊതുകിൻ്റെ കണ്ണിനെന്താ, മനുഷ്യൻ്റെ കണ്ണിനെക്കാളും പവറുണ്ടോ? എന്ത്, ഇരുട്ടത്ത് മനുഷ്യനെ കാണാനും തിരിച്ചറിയാനും ഇവിടെ ചോര കുടിക്കാനും സ്ഥലമുണ്ട് എന്ന് മനസ്സിലാക്കാനും ആലോചിച്ചിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് എത്രമാത്രം ആലോചിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ കൂടിയാണ് ഈ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കൊതുകിനെങ്ങനെയാണ് ഈ ഇരുട്ടത്ത് കണ്ണ് കാണുന്നതെന്ന്? യഥാർത്ഥത്തിൽ കൊതുകിന് കണ്ണ് കാണുകയല്ല, കൊതുകിൻ്റെ ശരീരത്തിൽ ചില പ്രത്യേക ഹീറ്റ് സെൻസറുകളുണ്ട്. അതായത് താപനില തിരിച്ചറിയാനുള്ള ചില പ്രത്യേക ഡിവൈസസ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊതുകിൻ്റെ ശരീരത്തിൽ കൊടുത്തിട്ടുണ്ട്. 1 ഡിഗ്രി സെൽഷ്യസിൻ്റെ 20 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 ഡിഗ്രി
തന്നെയാണെന്ന് അറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മനുഷ്യനുണ്ട്, ഇവൻ്റെ എന്താണ് ഇവൻ്റെ താപനില വെച്ച് കൊതുക് തിരിച്ചറിയുകയും അങ്ങനെ കൊതുക് നമ്മെ വന്ന് കടിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ആലോചിച്ചു നോക്കൂ. മാത്രമല്ല ഒരു കൊതുക് ചിറകടിക്കുന്നത് നോക്കിയിട്ടുണ്ടോ? കൊതുക് ഒരു സെക്കൻഡിൽ 500 പ്രാവശ്യമാണ് ചിറകടിക്കുന്നത്. ഒരു സെക്കൻഡിൽ 500 പ്രാവശ്യം, ഒരു സെക്കൻഡിൽ ഒരു 5 പ്രാവശ്യം. നമ്മുടെ കൈകൾ നമ്മൾ ചിറകായി സങ്കല്പിച്ചാൽ ഒരു 5 പ്രാവശ്യം ഇട്ട് അടിക്കാൻ നമുക്ക് കഴിയോ? കഴിയോ? ഇല്ല. എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാലിക ആലിമുൽ ഗൈബി വശഹാദത്തിൽ അസീസിർ റഹീം, അദൃശ്യവും ദൃശ്യവും അറിയുന്ന പ്രതാപിയും കരുണാനിധിയുമാകുന്ന ആ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാകുന്നു ഇത്. അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖൽഖ, താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും വിശിഷ്ടമാക്കിയവൻ എത്ര അവൻ. നിസ്സാരമായ ഒരു കൊതുകിനെ പോലും വളരെ വിശിഷ്ടമായ രീതിയിൽ അതിന് ഉപജീവനം തേടാൻ വേണ്ട എല്ലാം ഒരുക്കിക്കൊടുത്ത രീതിയിൽ മഹത്തായ രീതിയിൽ സൃഷ്ടിച്ച മഹാനായ സൃഷ്ടാവ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു സജ്ദയിലെ ഈ 7-ാമത്തെ ആയത്തിൽ പറയുകയാണ്, വബദാ ഖൽഖൽ ഇൻസാനി മിൻ തീൻ,
മനുഷ്യന്റെ സൃഷ്ടി അവൻ കളിമണ്ണിൽ നിന്ന് ആരംഭിച്ചു. സുഹൃത്തുക്കളെ, മനുഷ്യനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? മനുഷ്യൻ എന്ന മഹാത്ഭുതം നമ്മുടെ ശരീരത്തിലോട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടോ? മനുഷ്യന്റെ തലച്ചോറ് മാത്രം എടുക്കുക. ഞാനിവിടെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഗ്രാഹ്യമാവുന്നത് നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണല്ലോ. ആ തലച്ചോറിന്റെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഒരു തലച്ചോറിൽ, ഒരാളെ തലച്ചോറിൽ 100 ബില്യൺ ന്യൂറോണുകൾ ഉണ്ടാവും. 100 ബില്യൺ. ഈ ന്യൂറോണുകളെല്ലാം കൂടിച്ചേർന്ന്, ഈ ന്യൂറോണുകൾ ഇങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് നമ്മുടെ നാഡി ഞരമ്പ് വ്യവസ്ഥകളൊക്കെ പ്രവർത്തിക്കുന്നത്. നമ്മളെന്തെങ്കിലും നമ്മുടെ കയ്യിൽ ആരെങ്കിലും തൊട്ടാൽ നമുക്ക് എന്തെങ്കിലും ചൂട് അനുഭവപ്പെടുന്നൊക്കെ അറിയുന്ന എന്താണ്? ഈ തലച്ചോറിൻ്റെ ഈ ന്യൂറോണുകളൊക്കെ കൂടിച്ചേർന്ന് അവിടെ സിനാപ്സുകൾ എന്ന ചില കണക്ഷനുകൾ ഉണ്ടായിട്ടാണ്. ആകെയുള്ള സിനാപ്സുകളുടെ എണ്ണം ഏകദേശം കണക്കാണ് നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാവുന്നത്. അതായത് 1 1 15 0 ഉള്ള സംഖ്യ. എത്രയെന്ന് പറയാൻ എനിക്കറിയില്ല. 1 1 15 0 ഉള്ള സംഖ്യ. ഈ കണക്കിൻ്റെ ഒരു പ്രത്യേകത അറിയണമെങ്കിൽ, ഈ നെറ്റ്വർക്കിൻ്റെ ഈ ശൃംഖലയുടെ ഒരു പ്രത്യേകത അറിയണമെങ്കിൽ, നമുക്ക് നമ്മുടെ ലോകത്ത് ഇന്നുള്ള ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്താ? മൊബൈൽ നെറ്റ്വർക്കാണല്ലോ, അല്ലേ? മൊബൈൽ നെറ്റ്വർക്ക്. ലോകത്തുള്ള 600 കോടി ആളുകൾക്ക് മൊബൈലുകൾ ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഈ 600 കോടി ആളുകളുടെ അടുത്തൊക്കെ ഒരു 500 കോണ്ടാക്ട് ഉണ്ടെന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ അതുപോലും ഈ ഈ മഹാ സൃഷ്ടി വൈഭവത്തിന്റെ ഈ തലച്ചോറിന്റെ അതിനോട് ഒക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരാള് തലച്ചോറിനോട് പോലും ഈ ഭൂമിക്ക് ചുറ്റുമുള്ള മൊബൈൽ നെറ്റ്വർക്ക് താരതമ്യം ചെയ്യാൻ കൂടി കഴിയുകയില്ല എന്നതാണ് നമ്മോട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ കിഡ്നി വെറും 4 ഇഞ്ച് നീളവും 3.5 ഔൺസ് ഭാരവും മാത്രമുള്ള ഒരു മഹത്തായ അവയവം, അല്ലെ? ഈ കിഡ്നി പോയാൽ അള്ളാഹു അത്തരം പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ആ കിഡ്നി ഒന്ന് അതിനെന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി പോയാൽ ആഴ്ചയിൽ 3, 4, 5 തവണ നമ്മൾ ഡയാലിസിസ് നടത്തും, അല്ലേ? 180 ലിറ്റർ ബ്ലഡ് കിഡ്നി ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഫിൽറ്റർ ചെയ്യുന്നുണ്ട്, ശുദ്ധീകരിക്കുന്നുണ്ട്. അത് ചെയ്യുന്നതോ അത് പോയാൽ ചെയ്യുന്നത് ഒരു വലിയ മനുഷ്യനിർമ്മിതമായ യന്ത്രമാണ് ആ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലേ? ഈ മനുഷ്യനിർമ്മിതമായ യന്ത്രം, മനുഷ്യന്റെ മഹാകണ്ടുപിടുത്തവും, കേവലം 4 ഇഞ്ച് നീളവും 3.5 ഔൺസ് ഭാരവും മാത്രമുള്ള ഈ ചെറിയ സാധനം, അത് യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് നിരീശ്വരവാദി പറഞ്ഞാൽ, സുഹൃത്തുക്കളെ, എത്രമാത്രം വിഡ്ഢിത്തം എന്നല്ലാതെ നമുക്ക് എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കാനാവുക? അതുകൊണ്ടാണ് സൂറത്തുൽ ഇബ്രാഹിമിൽ പറഞ്ഞത്, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. ആ പടച്ചു തമ്പുരാന്റെ, ആ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ തുടങ്ങിയാൽ, ആ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് കണക്കെടുക്കാനാവില്ല. എന്നാൽ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫൂർ, തീർച്ചയായും മനുഷ്യൻ മഹാ അക്രമകാരിയും വളരെ നന്ദി കെട്ടവുമാണ്. അതുകൊണ്ടാണ് ഈ സൃഷ്ടാവിനെ നിഷേധിക്കാൻ മനുഷ്യന് തോന്നുന്നത്. വീണ്ടും നമ്മുടെ കോശങ്ങളിലേക്ക് ചെല്ലുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് നമ്മുടെ സ്വഭാവവും നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന നമ്മുടെ ജനിതക കോഡുകളാണല്ലോ, നമ്മുടെ ജീനുകളാണല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ DNAകളാണല്ലോ. മനുഷ്യൻ്റെ ശരീരത്തിൽ 1,00,000,000,000 കോശങ്ങളുണ്ട്. ഈ 1,00,000,000,000 കോശങ്ങളിൽ 1,00,000,000,000 DNAകളുണ്ട്. ഒരൊറ്റ DNA മാത്രം എടുക്കുക, ഒരൊറ്റ DNA, ഇരട്ട കോവണി സ്ട്രക്ചറുള്ള ഈ DNA എടുത്താൽ, ഒരു DNAയിൽ, ഒറ്റ DNAയിൽ  100,000,000 പേജുകളുള്ള 1,000 പുസ്തകങ്ങൾ, നല്ലോണം സൂക്ഷിച്ച് മനസ്സിലാക്കണം, 100,000,000 പേജുകളുള്ള 1,000 പുസ്തകങ്ങളിൽ എത്ര വിവരം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമോ അത് ഒറ്റ DNAയിൽ സൂക്ഷിക്കാൻ പറ്റും. അങ്ങനത്തെ 1,00,000,000 DNAകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. നമ്മുടെ കണ്ണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയുകയാണ്, നമ്മുടെ കണ്ണ്, നമ്മൾ സാധാരണ ക്യാമറ അല്ലേ, ഒരു iPhone 6 വാങ്ങിയാൽ നമ്മൾ പറയുന്നത് 20 MP ക്യാമറയാണ്, അല്ലെങ്കിൽ 15 MP ക്യാമറയാണ്, പിക്ചറൊക്കെ നല്ല ക്ലാരിറ്റിയാണ് അല്ലേ. നമ്മുടെ കണ്ണ് എത്ര MP ആണെന്നറിയോ? നമ്മുടെ കണ്ണ് 576 MP ആണ്, 576. ആലോചിച്ച് നോക്കുക, ഇതിനെയെല്ലാം പടച്ചവനാരാണ്? വഹുവല്ലദീ അൻശഅലകുമു സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലമാ തശ്കുറൂൻ. അവനാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കിയവൻ, കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. വഹുവല്ലദീ ദറഅകും ഫിൽ അർളി വഇലൈഹി തുഹ്ഷറൂൻ. അവനാകുന്നു ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ച് വ്യാപിപ്പിച്ചവൻ, അവനിലേക്കാകുന്നു സുഹൃത്തുക്കളെ നമ്മുടെ മടക്കം. ആലോചിച്ച് നോക്കുക, പ്രകൃതിയിൽ ഇത്തരം വൈജാത്യങ്ങളെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിൽ നമുക്ക് ഒരുപാട് സാജാത്യങ്ങളും കാണാൻ കഴിയും. നിങ്ങളുടെ ശ്രദ്ധയിലേക്കായി ഒരു ചെറിയ കാര്യം ഉണർത്തുകയാണ്. ഈ ലോകത്തെവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന സൃഷ്ടാവിൻ്റെ കയ്യൊപ്പുകൾ,
ശാസ്ത്രം വിശേഷിപ്പിക്കുന്നത് ഗോൾഡൻ റേഷ്യോ എന്നാണ്. ഗോൾഡൻ റേഷ്യോ എന്താണ്? ഗോൾഡൻ റേഷ്യോ, ഈ വസ്തുക്കളെയെല്ലാം നേരത്തെ പറഞ്ഞല്ലോ, അഹ്സന ഖൽഖുഹു, ഏറ്റവും വിശിഷ്ടമായ രീതിയിൽ സൃഷ്ടിച്ചവൻ. മനുഷ്യനൊരു കോലുണ്ട് അല്ലേ, ഈ കോലം നമ്മളെ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക അനുപാതത്തിൽ നമ്മുടെ കൈകളും കാലുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത്, എന്ത് നമുക്ക് നല്ലൊരു ഭംഗിയുണ്ട് എന്ന് തോന്നുന്നത്. ഈ ഗോൾഡൻ റേഷ്യോ അതിൻ്റെ വാല്യൂ 1.618 ആണ്. ഞാനൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ കൈവിരൽ, നമ്മുടെ ഈ വിരലിന് 3 ഭാഗങ്ങളാണല്ലോ നമ്മൾ കാണുന്നത് അല്ലേ. ഈ ചെറിയ ഭാഗത്തിൻ്റെ 1.6 വലിപ്പം എന്തിനുണ്ടാവും? ഈ മിഡിൽ ഭാഗത്തിനുണ്ട്. അതിൻ്റെ 1.6 വലിപ്പം ഈ താഴെയുള്ള ഭാഗത്തിനുണ്ട്. ഇതേപോലെ നമ്മുടെ ശരീരം അരവരെയുള്ളതും നമ്മുടെ മുഖവും എല്ലാം ഈ അനുപാതത്താൽ നിർമ്മിതമാണ്. മാത്രമല്ല, ഈ ലോകത്തുള്ള പൂക്കളും കായ്ക്കളും ഡോൾഫിനുകളും മറ്റ് ജീവജാലങ്ങളും എന്തിന് ഗാലക്സികളിൽ വരെ ഈ മഹാത്ഭുതം, ഈ ഗോൾഡൻ റേഷ്യോ നമുക്ക് കാണുവാൻ സാധിക്കും. കൂടുതൽ വിശദമായി സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും അതിനെക്കുറിച്ച് പഠിക്കണം എന്നാണ് ഈ വൈകിയവേളയിൽ എനിക്ക് ഉണർത്താനുള്ളത്. സുഹൃത്തുക്കളെ, ആ സ്രഷ്ടാവിനെ കുറിച്ചുള്ള വിവരം നമ്മുടെ മനസ്സുകളിലുണ്ട്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മുടെ മനസ്സുകളിൽ ഈ സ്രഷ്ടാവിനെ കുറിച്ചുള്ള വിവരം നമുക്ക് നമ്മുടെ സൃഷ്ടിയിലൂടെ തന്നെ നമ്മുടെ സ്രഷ്ടാവ് തന്നെ നൽകിയിട്ടുണ്ട്. അതിനെയാണ് ഇസ്ലാം ഫിത്രത്ത് എന്ന് വിളിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 30-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫഖീം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹല്ലതീ ഫതറ അന്നാസ അലൈഹ. ആകയാൽ സത്യത്തിൽ നിലകൊള്ളുന്നവരായിട്ട് നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചുവോ ആ പ്രകൃതി എത്രയാ, അത് മനുഷ്യന്റെ പ്രകൃതിയിൽ പെട്ടതാണ് എന്ത്? ദൈവവിശ്വാസം. ഒരു ഉദാഹരണം പറഞ്ഞുകൊള്ളട്ടെ, ഒരു ഉദാഹരണം പറയട്ടെ. പഴയ കാലത്ത് സോവിയറ്റ് റഷ്യ, നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസം പഠിപ്പിച്ച റഷ്യ, ചർച്ചുകൾ പൂട്ടി, ആരാധനാലയങ്ങൾ അടച്ചു, മതവിശ്വാസികൾ പീഡിപ്പിക്കപ്പെട്ടു, നിരീശ്വരവാദം പാഠവിഷയമായി, നിരീശ്വരവാദത്തെ വിമർശിക്കുന്നത് കുറ്റകരമായി. എന്ത് സംഭവിച്ചവിടെ? ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും തലമുറകൾ മതവിശ്വാസം പഠിക്കാഞ്ഞിട്ടും ആളുകൾ ആൾത്താരകൾക്കും യേശുവിന്റെ പ്രതിമക്കും പകരം എന്ത് സ്ഥാപിച്ചു? അവിടെ ലെനിന്റെയും സ്റ്റാലിന്റെയും പ്രതിമകൾ സ്ഥാപിച്ചു. അവർക്ക് ആരെയെങ്കിലും ആരാധിക്കാനുള്ള ത്വര അത് മനസ്സിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് റഷ്യ തകർന്നപ്പോഴോ? ഈ കമ്മ്യൂണിസ്റ്റ് റഷ്യ തകർന്നപ്പോൾ ദൈവവിശ്വാസം അവിടെ മടങ്ങി വന്നു. മതവിശ്വാസം കേവലം പാരമ്പര്യമായി ലഭിക്കുന്നതാണെങ്കിൽ എന്തുകൊണ്ട് നിരീശ്വരവാദം പഠിപ്പിക്കപ്പെട്ട, മതചിഹ്നങ്ങൾ നിഷ്കാസനം ചെയ്യപ്പെട്ട രാജ്യങ്ങൾ മതവിശ്വാസത്തിലേക്ക് എന്തേ സുഹൃത്തുക്കളെ തിരിച്ചു നടന്നത്? അതിനെയാണ് ഫിത്രത്ത് എന്ന് പറയുന്നത്. അതാണ് ഫിത്രത്ത്, മനുഷ്യന്റെ പ്രകൃതിയിൽ പെട്ടതാണ് എന്ത്? ദൈവവിശ്വാസം എന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാനല്ല, ദൈവത്തെ നിഷേധിക്കാനാണ് എന്ത് വേണ്ടത്? തെളിവുകൾ വേണ്ടത്. സുഹൃത്തുക്കളെ, ഒരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ യുക്തിവാദി എന്ന് അവകാശപ്പെടുന്ന നിരീശ്വരവാദിയായ ഒരു സുഹൃത്തിനോടൊപ്പം നിങ്ങൾ ഒരു മരുഭൂമിയിലൂടെ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. ആ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരും നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഏറ്റവും പുതിയ ഒരു ഫോൺ, ഒരു ഐഫോൺ ആയിക്കോട്ടെ, ഒരു ഐഫോൺ കിട്ടുകയാണ്. ഒരു ആപ്പിളിൻ്റെ ഐഫോൺ ആ മരുഭൂമിയിൽ വെച്ച് വീണ് കിട്ടുകയാണ്. നിങ്ങൾ പറയോ, എന്ത് ഈ ഐഫോൺ എന്തുകൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത്? ഇതിൽ പ്ലാസ്റ്റിക്കും ഗ്ലാസ്സുമാണുള്ളത്. പ്ലാസ്റ്റിക് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? പ്ലാസ്റ്റിക് നമുക്ക് ഓയിലിൽ നിന്നാണ് ലഭിക്കുന്നത്, നമുക്ക് എണ്ണയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഗ്ലാസ് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഗ്ലാസ് നമുക്ക് ലഭിക്കുന്നത് മണലിൽ നിന്നാണ്, സിലിക്കണിൽ നിന്നാണ്, മണലിൽ നിന്നാണ്. കോടാനുകോടി വർഷങ്ങൾ ഈ മരുഭൂമിയിൽ ഈ വെയിലുണ്ടാവുകയും ഈ സൂര്യപ്രകാശമേറ്റ് എന്തെല്ലാമോ ചില രാസപ്രവർത്തനങ്ങൾ നടക്കുകയും ഈ മണൽക്കാടുകളിൽ ഒളിച്ചു കിടക്കുന്ന എണ്ണ പെട്രോളിയത്തിൽ നിന്ന് എങ്ങനെയോ അത് പുറത്തോട്ട് വന്ന് അത് പ്ലാസ്റ്റിക്കായി മാറുകയും ഈ മണലുമായി എന്തോ രാസപ്രവർത്തനം നടന്ന് അത് ഗ്ലാസ്സായി മാറുകയും ഈ ഗ്ലാസും ഈ പ്ലാസ്റ്റിക്കും എങ്ങനെയോ കൂടിച്ചേർന്ന് അത് ഇന്ന് കാണുന്ന ഒരു iPhone 6 മാറി എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ നിരീശ്വരവാദിയായ സുഹൃത്ത് പറയുന്നത്, ഏയ് അതിന് യാതൊരു സാധ്യതയില്ല, ആരോ പോയ വഴിയിൽ അത് വീണു പോയതാവാനേ സാധ്യതയുള്ളൂ എന്ന് പറയും അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് നമുക്കും അവരോടും തിരിച്ചു ചോദിക്കാനുള്ളത്. ഈ മഹത്തായ ദൃശ്യവിസ്മയമുള്ള ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല, ഇത് യാദൃശ്ചികമായി എങ്ങനെയോ ഉണ്ടായതാണ് എന്ന് പറയുന്നവരോട് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഐഫോൺ ഇവിടെ എങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മഹാപ്രപഞ്ചം യാദൃശ്ചികമായി ഉണ്ടതായതാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുക എന്നാണ് തിരിച്ചു ചോദിക്കാനുള്ളത്. കവി പാടിയില്ലേ, അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം.
അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു. ഈ വിസ്മയപ്രപഞ്ചത്തെക്കുറിച്ച് മർത്യൻ അറിഞ്ഞ കഥകളും ഇനിയും അറിയാത്ത ഇനിയും തേടുന്ന കഥകളും വിരൽ ചൂണ്ടുന്നത് മഹാനായ ഒരു സൃഷ്ടാവിലേക്കാണ്. വാഹിർ ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.